ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് ട്യൂട്ടർ. കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ജൂലൈ 30 നടക്കുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2021 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റതാരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. 2021 ഫെബ്രുവരിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ വി പി ജോയ് ആണ്. ആരാണ്? ഡോക്ടർ വി പി ജോയ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഫെബ്രുവരിയിൽ KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്? 2021 ഫെബ്രുവരിയിൽ KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് മുഹമ്മദ് അൻസാരിയാണ്. മുഹമ്മദ് അൻസാരി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയതാരാണ്? സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. 22 ടെസ്റ്റ് മത്സരങ്ങളാണ് വിജയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ 400 വിക്കറ്റ് നേട്ടം കൈവരിച്ച നാലാമത്തെ ഇന്ത്യൻ ബൗളർ? അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ക്രിക്കറ്റിൽ 400 വിക്കറ്റ് നേട്ടം കൈവരിച്ച നാലാമത്തെ ഇന്ത്യൻ ബൗളർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ടെസ്റ്റ് ക്രിക്കറ്റിൽ 400 വിക്കറ്റ് നേട്ടം കൈവരിച്ച നാലാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്രൻ അശ്വിൻ. ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന സർവകലാശാല ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന സർവകലാശാല? ആൻസർ, ഡൽഹി സർവകലാശാലയാണ്. ആൻസർ ഏതാണ്? ഡൽഹി സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ എ സ്കാംസ്റ്റർ ബോൺ എവരി മിനിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇന്ത്യ എ സ്കാംസ്റ്റർ ബോൺ എവരി മിനിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് സ്നിഗ്ധം പുനം. ആരാണ്? സ്നിഗ്ധം പുനം. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി 59 നിന്ന് 60 ഉയർത്തിയ സംസ്ഥാനം? സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധി 59 നിന്ന് 60 ഉയർത്തിയ സംസ്ഥാനം? ആൻസർ തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി സ്ഥാനമേൽക്കുന്നത്? 2021 മാർച്ചിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി സ്ഥാനമേൽക്കുന്നത് ഡോക്ടർ വിശ്വാസ് മേത്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരിച്ച കവയത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറിൻ്റെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്നത്? അന്തരിച്ച കവയത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറിൻ്റെ സ്മരണാർത്ഥം സുഗതം എന്ന പേരിൽ സ്ത്രീ സൗഹൃദ പാർക്ക് നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? അഡ്വാൻറ്റേജ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അനിന്ദ്യ ദത്ത. അനിന്ദ്യ ദത്ത. അടുത്ത ക്വസ്റ്റ്യൻ, അൺഫിനിഷ്ഡ് എ മെമ്മോയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? അൺഫിനിഷ്ഡ് എ മെമ്മോയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രിയങ്ക ചോപ്രയാണ്. ആരാണ്? പ്രിയങ്ക ചോപ്ര. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ജീവചരിത്രമായ ജോ ബൈഡൻ അമേരിക്കൻ ഡ്രീമർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ജീവചരിത്രമായ ജോ ബൈഡൻ അമേരിക്കൻ ഡ്രീമർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഇവാൻ ഓസ്നോസ്. ഇവാൻ ഓസ്നോസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിർച്വൽ കൂടിക്കാഴ്ച നടത്തിയ സ്വീഡിഷ് പ്രധാനമന്ത്രി? 2021 മാർച്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിർച്വൽ കൂടിക്കാഴ്ച നടത്തിയ സ്വീഡിഷ് പ്രധാനമന്ത്രിയാണ് സ്റ്റെഫാൻ ലോഫൻ.
സ്റ്റെഫാൻ ലോഫ്വാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യൻ അത്ലറ്റിക്സ് പരിശീലകൻ, 2021 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യൻ അത്ലറ്റിക്സ് പരിശീലകൻ നിക്കോളായ് സെൻസറേവ് ആരാണ്? നിക്കോളായ് സെൻസറേവ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 അന്തർദേശീയ വനിതാ ദിന ക്യാമ്പയിൻ പ്രമേയം, 2021 അന്തർദേശീയ വനിതാ ദിന ക്യാമ്പയിൻ പ്രമേയമാണ് ചൂസ് ടു ചലഞ്ച്. എന്താണ് ചൂസ് ടു ചലഞ്ച്? അടുത്ത ക്വസ്റ്റ്യൻ, സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ജേതാവ്, സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ജേതാവ് വിക്ടർ അക്സൽ സെൻ, വിക്ടർ അക്സൽ സെൻ ഡെൻമാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ജേതാവ്, സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ജേതാവ് ആൻസർ കരോളിന മരിൻ സ്പെയിൻകാരിയാണ്, കരോളിന മരിൻ സ്പെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം ലോക ഒന്നാം നമ്പർ പദവിയിൽ തുടർന്ന താരത്തിനുള്ള റെക്കോർഡ് നേടിയ താരം, പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം ലോക ഒന്നാം നമ്പർ പദവിയിൽ തുടർന്ന താരത്തിനുള്ള റെക്കോർഡ് നേടിയ താരമാണ് നൊവാക് ദോക്കോവിച്ച്, സെർബിയക്കാരനാണ്. എവിടത്തുകാരനാണ്? സെർബിയക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ രാജിവെച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി, 2021 മാർച്ചിൽ രാജിവെച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ആരാണ്? ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ പുതിയതായി സ്ഥാനമേറ്റ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തിരത് സിംഗ് റാവത്ത്, തിരത് സിംഗ് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 2021 ഇന്ത്യയുടെ സ്ഥാനം, 2021 മാർച്ചിൽ ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 121. പട്ടികയിൽ മുൻപിലുള്ള രാജ്യം സിംഗപ്പൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 മാർച്ചിൽ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള BBC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായ മുൻ മലയാളി കായിക താരം, 2021 മാർച്ചിൽ ഇന്ത്യയിലെ മികച്ച കായിക താരത്തിനുള്ള BBC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായ മുൻ മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ തോമസ് ബാച്ചാണ്, തോമസ് ബാച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺടാക്ട്ലെസ് വിയറബിൾ പേയ്മെന്റ് ഡിവൈസ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്ക്, കോൺടാക്ട്ലെസ് വിയറബിൾ പേയ്മെന്റ് ഡിവൈസ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബാങ്കാണ് ആക്സിസ് ബാങ്ക്. അതിന്റെ ബ്രാൻഡ് നെയിമാണ് വിയർ എൻ പേ, വിയർ ഇൻ പേ എന്നുള്ളതാണ്. WEAR പിന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ NPAY. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് നേടിയ രണ്ടാമത്തെ വനിതാ ക്രിക്കറ്റ് കളിക്കാരനും ആദ്യത്തെ വനിതാ ക്രിക്കറ്ററുമായ ഇന്ത്യക്കാരി, ആൻസർ മിഥാലി രാജ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് നേടിയ രണ്ടാമത്തെ വനിതാ ക്രിക്കറ്റ് കളിക്കാരിയും ആദ്യ വനിതാ ക്രിക്കറ്ററുമായ ഇന്ത്യക്കാരിയാണ് മിഥാലി രാജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ 7,000 റൺസ് നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റർ എന്ന് ചോദിച്ചാലും ആരാണ് ആൻസർ? മിഥാലി രാജാണ്. ഏകദിന ക്രിക്കറ്റിൽ 7,000 റൺസ് നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റർ മിഥാലി രാജാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഫെൻസർ, 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഫെൻസർ ആൻസർ ഭവാനി ദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച പത്മശ്രീ അവാർഡ് ജേതാവും മുതിർന്ന കഥകളി മാസ്റ്ററുമായ വ്യക്തി, അടുത്തിടെ അന്തരിച്ച പത്മശ്രീ അവാർഡ് ജേതാവും മുതിർന്ന കഥകളി മാസ്റ്ററുമായ വ്യക്തിയാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് ജമ്പിൽ അടുത്തിടെ ദേശീയ റെക്കോർഡ് സ്ഥാപിക്കുകയും ടോക്കിയോ ഒളിമ്പിക്സിന് 2021 യോഗ്യത നേടുകയും ചെയ്ത മലയാളി അത്ലറ്റിക്, ലോങ് ജമ്പിൽ അടുത്തിടെ ദേശീയ റെക്കോർഡ് സ്ഥാപിക്കുകയും ടോക്കിയോ ഒളിമ്പിക്സിന് 2021 യോഗ്യത നേടുകയും ചെയ്ത മലയാളി അത്ലറ്റിക്കിന്റെ പേരാണ് മുരളി ശ്രീശങ്കർ, മുരളി ശ്രീശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു വെർച്വൽ മീറ്റിംഗ് നടത്തിയ ഫിൻലാൻഡ് പ്രധാനമന്ത്രി,
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു വെർച്വൽ മീറ്റിംഗ് നടത്തിയ ഫിൻലാൻഡ് പ്രധാനമന്ത്രിയാണ് സനാമരിൻ. ആരാണ് സനാമരിൻ? അടുത്ത ക്വസ്റ്റ്യൻ, മൈ ലൈഫ് ഇൻ ഫുൾ, വർക്ക്, ഫാമിലി ആൻഡ് ഫ്യൂച്ചർ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ്. മൈ ലൈഫ് ഇൻ ഫുൾ, വർക്ക്, ഫാമിലി ആൻഡ് ഫ്യൂച്ചർ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവാണ് ഇന്ദ്രനൂയി. ആരാണ് ഇന്ദ്രനൂയി? അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധി ഇൻ ബോംബെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഗാന്ധി ഇൻ ബോംബെ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഉഷ താക്കർ, സന്ധ്യ റാവു. ആരൊക്കെയാണ് ഉഷ താക്കർ, സന്ധ്യ റാവു? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് അംഗമായി 50 വർഷം പൂർത്തിയാക്കിയ മലയാളി രാഷ്ട്രീയക്കാരൻ. ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് അംഗമായി 50 വർഷം പൂർത്തിയാക്കിയ മലയാളി രാഷ്ട്രീയക്കാരനാണ് വയലാർ രവി. അടുത്ത ക്വസ്റ്റ്യനാണ്, അടുത്തിടെ 48-ാമത് ചീഫ് ജസ്റ്റിസായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അടുത്തിടെ 48-ാമത് ചീഫ് ജസ്റ്റിസായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ജസ്റ്റിസ് എൻ വി രമണ. ആരാണ് ജസ്റ്റിസ് എൻ വി രമണ? 47-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് അരവിന്ദ ബോബ്ഡെ. ആരാണ് അരവിന്ദ ബോബ്ഡെ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അടുത്തിടെ ഓംബുഡ്സ്മാനായി നിയമിതനായത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി അടുത്തിടെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ. ആരാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ? അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം അടുത്തിടെ ആഘോഷിച്ച അയൽ രാജ്യം. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം അടുത്തിടെ ആഘോഷിച്ച അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ആരാണ് ബംഗ്ലാദേശ്? അടുത്തത്, മലാല യൂസഫ് സായിയുടെ ആത്മകഥ അയാം മലാല എന്ന കഥയുടെ സഹരചയിതാവ്. മലാല യൂസഫ് സായിയുടെ ആത്മകഥയാണ് അയാം മലാല എന്ന കഥയുടെ സഹരചയിതാവാണ് ക്രിസ്റ്റീന ലാംബ്. ആരാണ് ക്രിസ്റ്റീന ലാംബ്? അടുത്ത ക്വസ്റ്റ്യൻ, മുൻ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്രം. മുൻ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്രമാണ് റോക്കട്രി, ദ നമ്പി എഫക്റ്റ്. ഡയറക്ഷൻ ആർ മാധവനാണ്. ആരാണ്? സംവിധാനം ആർ മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ, പുതുതായി നിയമിതനായ ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. ആരാണ്? പുതിയതായി നിയമിതനായ ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. അടുത്ത ക്വസ്റ്റ്യൻ, മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി ആർമി ഓഫീസർ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി ആർമി ഓഫീസർ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് മേജർ. സംവിധാനം ശശി കിരൺ ടിക്ക. ശശി കിരൺ ടിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, മനോഹർ പരീക്കർ ബ്രില്യൻറ്റ് മൈൻഡ് സിമ്പിൾ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. മനോഹർ പരീക്കർ ബ്രില്യൻറ്റ് മൈൻഡ് സിമ്പിൾ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നിതിൻ ആനന്ദ് ഗോഖലെയാണ്. നിതിൻ ആനന്ദ് ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സൂടെ പരീക്ഷയ്ക്ക് മുൻപായിട്ട് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങളുടെ ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും എനിക്ക് തരുന്ന പിന്തുണയ്ക്കും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.